കണ്ണൂർ സർവകലാശാല വിവാദത്തിൽ നിലപാടിലുറച്ച് ഗവർണർ സർവകലാശാല ചട്ടമനുസരിച്ച് ബോർഡ് അംഗങ്ങളെ നാമോപദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെന്ന് വ്യക്തമാക്കി രാജ്ഭവൻ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇതിനിടെ ബി സി നിയമ വിവാദത്തിൽ സമവായ വഴികളും സർക്കാരും രാജ്ഭവനും തേടുന്നുണ്ട് കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ഗവർണർ അറിയാതെ പുനഃസംഘടിപ്പിച്ചതാണ് സെനറ്റ് അംഗം വി വിജയകുമാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ച് ഗവർണർക്കു വേണ്ടി രാജ്ഭവന്റെ അഭിഭാഷകൻ സത്യവാങ്മൂലം നൽകി സർവകലാശാലയുടെ വാദങ്ങൾ തള്ളിയാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഓഫീസിന്റെ സത്യവാങ്മൂലം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ മുൻപത്തെ പുനഃസംഘടനയും ഗവർണറുടെ നാമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർവകലാശാല ചട്ടമനുസരിച്ച് ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ചാൻസലറാണെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു ബോർഡ് ഓഫ് സ്റ്റഡീസ് നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ അധികാരം പിൻവലിക്കണമെന്ന നിയമ ഭേദഗതിക്ക് കഴിഞ്ഞയാഴ്ച സിൻഡിക്കേറ്റ് യോഗം അംഗീകാരം നൽകിയിരുന്നു രാജ്ഭവന്റെ നിലപാട് മുൻകൂട്ടി കണ്ടായിരുന്നു സർവകലാശാലയുടെ നീക്കം ഈ ചട്ടഭേദഗതിയും അംഗീകരിക്കേണ്ടത് ഗവർണറാണ് അതേസമയം ഏറ്റുമുട്ടലിന്റെ വഴി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് രാജ്ഭവനും സർക്കാരും ഗവർണറുടേത് രാഷ്ട്രീയ നീക്കമാണെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ് സി പി എമ്മും വിമർശനം മയപ്പെടുത്തി അത് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ചാൻസലർ പദവി ഒഴിയണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെങ്കിലും കടുത്ത നീക്കങ്ങൾക്ക് ഗവർണറും തുനിയില്ലെന്നാണ് സൂചന വൈകാതെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയും നടന്നേക്കും